ഇപ്പോൾ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻ പിള്ള വാർത്താ സമ്മേളനം നടത്തുന്നു തത്സമയം. ആ നിലയ്ക്ക് ആരും എല്ലാവരും എ കെ ജിയും ഇ എം എസ് ഒക്കെ വിമർശിച്ച കാലത്തും തന്ത്രിമാരെ ബഹുമാനിച്ചുകൊണ്ടാണ് ഇതുവരെയുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടായത്. ഇപ്പോ ആ പിതൃസ്ഥാനം, തന്ത്രിയുടെ പിതൃസ്ഥാനീയനായ തന്ത്രിയെ അദ്ദേഹം ഒരു പുതിയ തന്ത്രിയായിട്ട് അവതരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് വസ്തുത. അതിന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്കോ എ കെ ജി സെൻ്ററിലുള്ള ആൾക്കാർക്കോ സാധിക്കില്ല എന്ന് ഒരു വിനയപുരസരം അവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദേവസ്ഥാനങ്ങളിലെ തന്ത്രിമാരെ, ശബരിമല തന്ത്രി അവരുടെ കീഴുദ്യോഗസ്ഥനല്ല, ദേവസ്വം ബോർഡിൻ്റെ ഇവരുടെ കീഴുദ്യോഗസ്ഥനല്ല. ഒരു പൈസയും എൻ്റെ അറിവ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു പൈസയും ശമ്പളം പറ്റുന്ന ആളുമല്ല. അദ്ദേഹത്തിന് കോഡ് ഓഫ് കോണ്ടക്റ്റായി ഒരു വ്യവസ്ഥകളും അങ്ങനെയാണല്ലോ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുമ്പം, ആ നിയമിക്കുമ്പോൾ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട്. അതില്ലാതെ സർവീസ് റൂളിൽ ഒരിക്കലും നിൽക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു സർവീസ് റൂളും അദ്ദേഹത്തിന് ബാധകമല്ല. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടുമില്ല, ഒരു തെറ്റും ചെയ്തിട്ടുമില്ല. എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്? അപ്പൊ അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിച്ച കേരള മുഖ്യമന്ത്രി, ഞാൻ പറഞ്ഞില്ലേ, പരാജയം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പരാജയത്തിൽ നിന്നും അദ്ദേഹത്തിന് എന്താ ബാലൻസ് തെറ്റിപ്പോയോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു, അങ്ങയുടെ പിടിവാശിയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള കാരണം, അങ്ങ് പിടിവാശി ഉപേക്ഷിക്കണം. ഒരു വിശ്വാസം, മനുഷ്യ മനസ്സിൽ രൂഢമായ ഒരു വിശ്വാസം, ആ വിശ്വാസം അതിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നല്ല ഭരണാധിപനാകാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. മറിച്ച് വിശ്വാസങ്ങളെല്ലാം തകർക്കാമെന്ന് ശ്രമിച്ചാൽ, എങ്ങനെയാണോ സോവിയറ്റ് റഷ്യയിൽ ഓർത്തഡോക്സ് സഭയെ തകർക്കാൻ ശ്രമിച്ചിട്ട് ഇന്ന് കുടിവെള്ളത്തിൻ്റെ ബോട്ടിൽ പോലും സോവിയറ്റ് റഷ്യയിൽ പോകുന്ന ആൾക്കാർ എഴുതി വെച്ച് വായിച്ചോളൂ, കുടിവെള്ളത്തിൻ്റെ ലേബലിൽ പോലും ഓർത്തഡോക്സ് സഭയുടെ അധിപൻ്റെ ഫോട്ടോ ഉള്ളതാണ്, ചിത്രമുള്ളതാണ് വിറ്റഴിക്കുന്നതെന്നുള്ള സത്യം അദ്ദേഹം മനസ്സിലാക്കേണ്ടതാണ്. ചൈനയിലെ നിയോ ബുദ്ധിസ്റ്റ്, പുതിയ നവ ബുദ്ധിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ വളർച്ചയുടെ അവിടുത്തെ പാർട്ടി സന്ധി ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് അദ്ദേഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാനൊരിക്കലും അദ്ദേഹത്തെ വ്യക്തിപരമായി ആരെയും കുറ്റപ്പെടുത്താനോ ആ നിലക്കല്ല ആഗ്രഹിക്കുന്നു. ഞാനിവിടുത്തെ 5 ദിവസത്തെ ഈ നാടകങ്ങളെയെല്ലാം അതിജീവിച്ച്, ഈ ഭീകരതയെ അതിജീവിച്ച് വിശ്വാസികൾക്ക് വിജയിക്കാൻ സാധിച്ചതിൽ ഞാൻ വിശ്വാസികളെ മുഴുവൻ അഭിനന്ദിക്കുകയാണ്. ആത്മസമയം കൈവിട്ടു പോകാതെ ബഹുഭൂരിപക്ഷം ആളുകളും ആ നിലയ്ക്ക് അവർ ശ്രമിച്ചു. അതുകൊണ്ട് ഒരു വിശ്വാസി പോലും അവിടെ വന്നില്ല. കോഴിക്കോട്ട് നിന്നും കൊല്ലത്ത് നിന്നും വിശ്വാസികളല്ല, ഏതാളാ വിശ്വാസിയായിട്ടുള്ള ആളുടെ അവിടെ വന്നത്, ഒരാളുടെ പേര് പറയാൻ സാധിക്കും. പിന്നെ അവരുടെ പേരിനോട് ചേർന്നുള്ള ഫുൾപേരൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. ഇനി അത് പറഞ്ഞാൽ നാളെ പറയും ജാതിയാണ് മതമാണ് വർഗീയതയാണ് പറയുന്നത്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഒരു വിശ്വാസിയെങ്കിലും സമൂഹം അംഗീകരിക്കുന്ന, നോക്കിയിട്ട് ഇതാ ഇന്ന ആള് വിശ്വാസിയാണെന്ന് പറയാവുന്ന ഒരാളെ പോലും ഇത്ര ശ്രമിച്ചിട്ടും അവിടെ കൊണ്ടുവരാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, വിശ്വാസികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വാസ്തവത്തിൽ സുപ്രീം കോടതിയെ പോലും കണ്ണു തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. കോഴിക്കോട്ട് നിന്ന് വന്ന ആളാരാണെന്ന് എനിക്കറിയാം, കൊല്ലത്തു നിന്ന് വന്ന ആളാണെന്ന് എനിക്കറിയാം. ഗവൺമെൻറ് ജീവനക്കാരിയായ, ബി എസ് എന്നിലെ ജീവനക്കാരിയായ നാമധാരി ആരാണെന്ന് എനിക്കറിയാം. ഈ വന്ന ആളുകളെല്ലാം തന്നെ ഇതെല്ലാം നിഗൂഢതയാണ്. നിഗൂഢതയാൽ ആവരണം ചെയ്യപ്പെട്ട നിഗൂഢതകളുടെ ഒരു വിശ്വാസ സമൂഹത്തെ തകർക്കാൻ സി പി എമ്മും ഭരണകൂടം നടത്തിയ ശ്രമങ്ങൾ അതിദയനീയമായി പരാജയപ്പെട്ടു. പാളയത്തിൽ തന്നെ പടയുണ്ട് എന്ന് ബോധ്യപ്പെട്ടൊരു പാർട്ടി, കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ കേഡറുണ്ടെന്ന് പറയുന്ന പാർട്ടി, ഇന്നവര് പാളയത്തിലെ പടയിൽ നിന്ന് രക്ഷപ്പെടാൻ നെട്ടോട്ടമോടുന്ന സ്ഥിതിയിലേക്ക് കേരള രാഷ്ട്രീയം എത്തിയിരിക്കുകയാണ്. സി പി എമ്മിൻ്റെ പരിപാടികളുടെ മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത്, എന്തൊക്കെ പരിപാടികളാണ്? രക്ഷയില്ലാതെ അല്ല, ഇതിനുമുമ്പുണ്ടോ ഇലക്ഷൻ സമയത്ത് അല്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? കുടുംബയോഗമായാലും ഗൃഹസമ്പർക്കമായാലും ലോക്കൽ മീറ്റിംഗ് ആയാലും മണ്ഡല റാലി ആയാലും
മുഖ്യമന്ത്രിയുടെ പരക്കം പാച്ചിലായാലും ഇതെല്ലാം കാണിക്കുന്നത് അവരെടുത്ത നിലപാടിൽ തെറ്റുപറ്റി, അതുകൊണ്ട് തെറ്റുപറ്റിയാൽ തെറ്റുപറ്റി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശബരിമലയിലെ വിശ്വാസികളുടെ വികാരത്തെ ഉൾക്കൊള്ളാൻ ആ പിടിവാശി ഉപേക്ഷിച്ച് ഞാൻ ജയിച്ചു എന്നുള്ള ഒരു ശൈലി അത് മാറ്റിയിട്ട് അദ്ദേഹം ഇനിയും അദ്ദേഹത്തിന് കേരള മുഖ്യമന്ത്രിക്കും കേരള ഭരണകൂടത്തിനും ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. അതിനവർ മുന്നോട്ട് വരികയാണ് വേണ്ടതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പശ്ചാത്തലം അദ്ദേഹം പറഞ്ഞ പോലുള്ള അദ്ദേഹം വളരെ വിശദമായി പറഞ്ഞു. സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ് ഇതെല്ലാം കുഴപ്പമുണ്ടാക്കുന്നത്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ നുണയാണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ആ നിലക്ക് ഒരു ശ്രമവും നടത്തിയിട്ടില്ല. പിന്നെ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ പോലും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഏതാണ് അല്ലാത്ത ഏതാണ് എന്നുള്ളതിനെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇന്നൊരു സീനിയറായ ഒരു ജേർണലിസ്റ്റിൻ്റെ പരിപാടി ഞാൻ കണ്ടു. ശ്രീരാമസേന, ഹനുമാൻ സേന, ശിവസേന ഇതെല്ലാം സംഘപരിവാർ പ്രസ്ഥാനമാണെന്നാണ് പറയുന്നത്. പിന്നെ വേറൊരാളുടെ ഉണ്ട് ഗുജറാത്തിൽ നിന്ന് വന്ന ഒരാളിൻ്റെ ഒരു നേതാവിൻ്റെ എല്ലാ ദിവസവും അദ്ദേഹത്തിന് വേണ്ടിയാണ് CPM ചാനൽ എല്ലാ ദിവസവും രാവിലെ ഈ ശരണമന്ത്രത്തിന് പകരം ചിലത്ത് അല്ലെങ്കിൽ രാവിലത്തെ പ്രഭാതഗീതത്തിന് പകരം അദ്ദേഹത്തിൻ്റെയാണ് ഉദ്ധരിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഒരു പുത്തൻ കൂട്ടുകാരൻ ഇപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് CPMന്. അവരൊക്കെ RSS തലയിൽ RSS ആണെന്നാണ് സീനിയർ ജേർണലിസ്റ്റുകൾ പോലും പറയുന്നത്. ദയവി ചെയ്തിട്ട് നിങ്ങൾ നമ്മൾ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാക്കുക. RSSനെ എതിർക്കാം, BJP എതിർക്കാം, പക്ഷേ ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് സംഘടനകളെ പറ്റി പഠിക്കാൻ ശ്രമിക്കണം. ഇന്ന് ആജന്മ വ്രതം, ഒരു ജീവിതത്തിൻ്റെ വ്രതം RSSനെ തകർക്കലാണ്, നരേന്ദ്രമോദി തകർക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആളുകളെയൊക്കെ RSSകാരായി പറയും. അവരുടെ അവരാരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ തലയിലേക്ക് ഇടരുത്. മീഡിയകളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന ധാരാളം ആൾക്കാരുണ്ടാവും. BJP ഇഷ്ടപ്പെടാത്തവരും BJP പാടില്ലെന്ന് പറയുന്നവരും ഒക്കെ ഉണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷെ സത്യമാണ് ഈശ്വരൻ, ട്രൂത്ത് ഈസ് ഗോഡ്. BJPയുടെ ഏറ്റവും ശ്രദ്ധേയമായ പരിപാടികൾ 17-ാം തീയതി അവിടെ നിന്ന് മാറ്റി 19 കൊണ്ടുവച്ചു. എനിക്കറിയാത്ത ആളല്ലല്ലോ, എത്രയോ കൊല്ലങ്ങളായി ഞാൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതാണ്, മാധ്യമങ്ങളുമായിട്ട് വളരെ അടുപ്പമുള്ള എത്രയോ കൊല്ലങ്ങളായി മാധ്യമങ്ങൾക്ക് വേണ്ടി ആ നിലയ്ക്ക് പ്രവർത്തിക്കുന്ന ലീഗൽ ഫൈറ്റ് തന്നെ ഞാൻ 10-13 കേസ് നടത്തിയിട്ടുണ്ട്. ബന്ധമുള്ള ആളാണ്. പക്ഷെ ഞാൻ പറയാം, അറിയാഞ്ഞിട്ടാണോ 19 മാറ്റിയാൽ ന്യൂസ് വാല്യൂ കിട്ടില്ലെന്ന് എനിക്കറിയാം. നിലയ്ക്കലും പമ്പയിലുമാണ് അന്നത്തെ അട്രാക്ഷൻ എന്നുള്ളത് അറിയാം. അറിയാത്ത ആ സാമാന്യ ബോധം ഇല്ലാത്ത ആളല്ല. പക്ഷെ ഞങ്ങൾ മാറ്റിയത് 10-3000 ആൾക്കാർ ഉണ്ട് പങ്കെടുത്തൊരു പരിപാടി ആ സമയത്ത് അവിടെ കൊണ്ടുവച്ചാൽ മിസ്ക്രിയൻസ് ഇടപെടും. ആ മിസ്ക്രിയൻസ് ആരാന്നും അറിയാമായിരുന്നു. അതേപോലെയാണ് അവിടെ സംഭവിച്ചത്. ഞാൻ അതിനാരെയും ന്യായ ഞാൻ അതിൻ്റെ അകത്തിൽ മീഡിയകൾക്ക് എതിരായിട്ടുള്ള അക്രമമായാലും എല്ലാം ഞാൻ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചതാണ്. അപ്പം അത്തരത്തിലുള്ള ഒന്നിനെ വെച്ചിട്ട് അതിൻ്റെ പേരിലെല്ലാം ആണെന്ന് പറയുമ്പോൾ ഒരു മുഖ്യമന്ത്രി RSS ആണ്, എന്താ അദ്ദേഹത്തെ തെളിവുള്ളത്? അങ്ങനെയാണ് ഒരു കാര്യം ചെയ്തത് അദ്ദേഹം. ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാവട്ടെ, ഞങ്ങളെ അന്ധമായി എതിർക്കുന്ന, ഞങ്ങൾ അങ്ങോട്ട് എതിർക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണകൂടവും അല്ലല്ലോ വേണ്ടത്. അദ്ദേഹം ധൈര്യമുണ്ടെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് വരട്ടെ. അടിപേരുകളെല്ലാം CPMന്റെയും ആ നേതൃനിരയിലുമാണ് ശബരിമലയിലെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ന് തെളിയും. അതുകൊണ്ട് ഞങ്ങൾ പരസ്യമായിട്ട് അവരിഷ്ടമുള്ള ആളെ നിശ്ചയിക്കട്ടെ, ഒരു ജുഡീഷ്യൽ നമുക്ക് ഒരു തെളിവെടുപ്പ് നടത്തട്ടെ. ആ തെളിവെടുപ്പിന് അദ്ദേഹം തയ്യാറാകുകയാണ് വേണ്ടത്. ഈ യഥാർത്ഥത്തിൽ എനിക്കൊരു ആശ്വാസമുള്ളത് ഡിവൈഡ് ആൻഡ് റൂൾ, ഇത്രയും മോശമായ രീതിയിൽ ജനങ്ങളെ ഡിവൈഡ് ചെയ്യാൻ, ഭിന്നിപ്പിക്കാൻ, ഭിന്നിപ്പിച്ച് മുതലെടുക്കാൻ ഭരണകൂടം, കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ശ്രമം നടത്തിയ ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് ഡേയിൽ നിങ്ങളുടെ ഓർമ്മയ്ക്ക് തുറുമ്പ് പിടിക്കാത്ത ആളുകളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഫസ്റ്റ് ഡേയിൽ എന്താ പറഞ്ഞത്? വനിതകളുടെ പ്രശ്നമാണ്, വനിതകളത് കൈകാര്യം ചെയ്യും. വനിതകളെ കിട്ടിയോ? 50,000-60,000 സ്ത്രീകളൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട്, ആരും ഒരു രാജ്യപാട്ടിയും പറഞ്ഞിട്ടല്ല, സ്ത്രീകൾ കേരളത്തിലെ സ്ത്രീകൾ ഒന്നടങ്കം ആ നിലയ്ക്ക് വന്നു. അതനുസരിച്ചിട്ട് വനിതകളുടെ ഇടയിലെ ഒരു പ്രശ്നമാക്കി ഇന്ന് ഉയർത്തിപ്പിടിക്കാനുള്ള ശ്രമത്തിൽ ദയനീയമായി കേരള ഭരണകൂടം പരാജയപ്പെട്ടില്ലേ? നെക്സ്റ്റ് ഡേ BJPയുടെ 24 മണിക്കൂർ മുമ്പ് 8-ാം തീയതി വൈകുന്നേരമാണ് ഞങ്ങളുടെ യാത്ര, ശബരിമല സംരക്ഷണ യാത്ര പ്രഖ്യാപിച്ചത്.